അനസ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തുനബി പറയുകയാണ്, അനസേ നിനക്ക് ഞാൻ ദുആ ചെയ്തു തരാം. അനസേ ഏത് സമയത്തും അല്ലാഹുവിനോട് ദുആ ചെയ്യുമ്പോ അല്ലാഹു ഉത്തരം തരാ. ഒരു മാർഗം ഞാൻ പറഞ്ഞു തരട്ടെ അനസേ, ഒരു മാർഗം ഞാൻ പറഞ്ഞു തരട്ടെ അനസേ. ഓ അനസേ, അതിബ് കസ്ബക തജിബ് ദഅവതക. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നീ ദുആ ചെയ്യുന്ന പ്രാർത്ഥനകൾക്ക് നിന്റെ കണ്ണുനീരുകൾക്ക് അല്ലാഹു വില തരണമെങ്കിലേ, നിന്റെ കൈകൾ അല്ലാഹു രണ്ട് കൈയോടെ സ്വീകരിക്കണമെങ്കിലേ, നിന്റെ കൽബ് പൊട്ടുന്നത് യജമാനനായ റബ്ബ് കാണണമെങ്കിലേ. ആരംഭ റസൂലുള്ള പറയുകയാണ്, അതിബ് കസ്ബക, നിന്റെ അധ്വാനം നീ നന്നാക്കണം മനസ്സേ, നിന്റെ ബിസിനസിനെ നീ നന്നാക്കണം മനസ്സേ, നിന്റെ കച്ചവടം നീ നന്നാക്കണം മനസ്സേ, നിന്റെ വാഹനം നീ നന്നാക്കണം മനസ്സേ, നിന്റെ കൃഷിയെ നീ നന്നാക്കണം മനസ്സേ, നിന്റെ ഏർപ്പാടിനെ നിന്റെ തൊഴിലിനെ നീ ഏത് മേഖലയിലാണോ ജോലി ചെയ്യുന്നത് ആ ജോലി നല്ല ജോലിയായിരിക്കണം മനസ്സേ, അതിലൂടെ വരുന്ന വരുമാനം നല്ല വരുമാനമാവണേ അനസേ. കട്ടെടുക്കാത്ത, വെട്ടിപ്പിടിക്കാത്ത, അതിരുമാന്താത്ത, മറ്റുള്ളവനിൽ നിന്ന് മോഷ്ടിക്കാത്ത, മുതലാളിയെ പറ്റിച്ച് വെട്ടിപ്പ് നടത്തിയെടുക്കാത്ത, പ്യൂർ ഹലാൽ 100% ഹലാലായ രൂപത്തില് നീ അധ്വാനിക്കാറടിയുണ്ടോ അനസേ? 100% ഹലാലായ രൂപത്തിൽ നീ അധ്വാനിക്കാനും മനസ്സ് കാണിക്കുന്നുണ്ടോ അനസേ? അങ്ങനെ നീ അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കി കഴിഞ്ഞാല് നിനക്ക് ഞാൻ വാക്ക് തരാം മനസേ, നിന്റെ ദുആനിക്ക് അല്ലാഹു ഇജാബത്ത് നൽകുമെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ ഈ വിശാലമായ മൈതാനയിൽ അറിവിന്നിലാവില്ല മജ്ലിസ് കേൾക്കാൻ തടിച്ചുകൂടി ആയിരങ്ങളോട് സ്നേഹത്തോടെ വിനയത്തോടെ എല്ലാ ബഹുമാനത്തോടെ പറയുകയാണ്, എന്തും നമ്മൾ ചെയ്യാൻ നിൽക്കരുത്, സമ്പത്തുണ്ടാക്കാൻ വേണ്ടി ഏതു മാർഗവും നമ്മൾ സ്വീകരിക്കാൻ നിൽക്കരുത്. ബിസിനസ് നടത്തുകയാണെങ്കിലോ, കച്ചവടം നടത്തുകയാണെങ്കിലോ, കൃഷി ചെയ്യുകയാണെങ്കിലോ, ഏത് മേഖലയിൽ ഏത് രൂപത്തിലും പണമുണ്ടാക്കാമെന്ന ചിന്ത നമുക്ക് വരാ പാടില്ല ചെറുപ്പക്കാരാ. അല്ല നമുക്ക് നല്ല ആരോഗ്യം കണ്ട് എന്തും ചെയ്യാമല്ലോ. അല്ലാഹു നമുക്ക് തന്ന ബുദ്ധി ഉപയോഗിച്ച് എങ്ങനെയും നമുക്ക് പണമുണ്ടാക്കാമല്ലോ, എങ്ങനെയും നമുക്ക് പണമുണ്ടാക്കാമല്ലോ. റബ്ബ് നമുക്ക് തരുന്ന ബുദ്ധിയെ, റബ്ബ് നമുക്ക് തരുന്ന ആരോഗ്യത്തെ, റബ്ബ് നമുക്ക് തരുന്ന സമ്പത്തിനെ ഏത് രൂപത്തിലും നമുക്ക് ചെലവഴിക്കാമെന്ന ചിന്ത അത് മാറ്റിവെക്കേണ്ട സമയം അതിക്രമിച്ചു കഴിഞ്ഞ കൂട്ടുകാരാ. ബിസിനസ് നടത്തുന്നവരെ, നിങ്ങളെ ബിസിനസ് ഉയർന്നു കാണണമല്ലോ, മറ്റുള്ളവന്റെ ബിസിനസ് താവണമെന്ന ചിന്ത നമ്മുടെ മനസ്സിൽ വരാ പാടില്ല ചെറുപ്പക്കാരാ. നമ്മുടെ ഷോപ്പിൽ മാത്രം കച്ചവടം മതി, അവന്റെ ഷോപ്പിലെ കച്ചവടം കുറയട്ടെ എന്ന് പറഞ്ഞിട്ട് മാരണപ്പണിയെടുക്കുന്നവരില്ലേ? ജോത്സ്യന്മാരെ സമീപിച്ചുകൊണ്ട് മറ്റുള്ളവന്റെ സമ്പത്ത് മുടക്കുന്ന മുടക്കികളായി നമ്മൾ മാറാ പാടില്ല. എല്ലാവർക്കും നന്മ വരട്ടെ എന്ന ചിന്തയാണ് ഒരു ബിസിനസ്സുകാരന്റെ നല്ല മനസ്സ്. എല്ലാവരും ബിസിനസ്സും ഉയരട്ടെ, നമ്മൾ മാത്രം ഉയർന്നാൽ പോരാ, നമ്മുടെ ബിസിനസ് കണ്ട് മറ്റുള്ളവനും പഠിക്കട്ടെ, നമ്മുടെ ബിസിനസ്സിലൂടെ മറ്റുള്ളവനും ഉയരട്ടെ, നമ്മുടെ ട്രിക്കുകൾ മറ്റുള്ളവനും അറിയട്ടെ, നമ്മുടെ കച്ചവട വിജയത്തിന്റെ രഹസ്യം മറ്റുള്ളവനെ പറഞ്ഞു കൊടുത്താൽ നമുക്ക് കുറഞ്ഞു വരമെന്ന ചിന്ത നിങ്ങൾക്ക് വന്നുപോയോ? അവിടെ പ്രശ്നമാണ്, ആ ചിന്ത പ്രശ്നത്തിന്റെ ചിന്തയാണ് കൂട്ടുകാരാ. നമുക്കല്ല തരുന്ന നിയമത്തിനെ മറച്ചു വെക്കാനുള്ളതല്ല, അത് മറ്റുള്ളവർക്ക് കൂടി പകർന്നു നൽകേണ്ടതാ. കൂട്ടുകാരൻ നിങ്ങളോട് ബിസിനസിന്റെ ഐഡിയയെ കുറിച്ച് ചോദിക്കുമ്പോ പറയാ നിങ്ങൾക്ക് മടിയുണ്ടോ? കൽവിന്റെ മോശമാ കച്ചവടത്തെക്കുറിച്ച് ചോദിക്കുമ്പോ പറയാ നമുക്ക് മടിയുണ്ടോ? കൽവിന്റെ മോശമാ
വിജയത്തിന്റെ രഹസ്യം പരസ്പരം പറഞ്ഞു കൊടുക്കുക. എല്ലാവരും വിജയിക്കട്ടെ എന്ന ചിന്ത വരുക. എല്ലാവരും ഉയരട്ടെ, എല്ലാവരും നന്മയിലെത്തട്ടെ, എല്ലാവരും നല്ല വീട് വെക്കട്ടെ, എല്ലാവരും നല്ല വാഹനം വാങ്ങട്ടെ, എല്ലാവർക്കും നല്ലത് വരട്ടെ. അവൻ മാത്രം പരാജയപ്പെട്ട ഓണമന്ത ദുഷിച്ച ചിന്ത അത് മനസ്സിൽ എടുത്തു മാറ്റുമ്പോഴാണ് നിന്റെ മനസ്സിൽ അല്ലാഹു ഇജാബത്ത് നൽകുന്നതെന്ന് നബിയേ, നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.